പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്ലസ് ടു മലയാളത്തിൻ്റെ പബ്ലിക് എക്സാം ചൊവ്വാഴ്ച നടക്കുകയാണ്. അപ്പോൾ അതിലെ കഴിഞ്ഞ പരീക്ഷയ്ക്കും മുന്നേയുള്ള പരീക്ഷകൾക്കൊക്കെ വന്ന് കുറേ പ്രധാനപ്പെട്ട 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതായത് ഉത്തരം തന്നേക്കും അതേ നമ്മൾ ഏറ്റവും കറക്റ്റായ 2 എണ്ണമൊക്കെ എടുത്തെഴുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് മുഴുവനും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊന്ന് പരീക്ഷിക്കാം. താഴെ ഇവിടെ ആദ്യം തന്നെ 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് 1 2 വാക്യത്തിൽ ഉത്തരം എഴുതുമെന്നാണ് ഇവിടെ ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തെഴുതിയാൽ മതി. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ, കിരാതവൃത്തത്തിൽ ഈ ബിംബകൽപ്പനയുമായി ബന്ധമുള്ള സൂചനകൾ എടുത്തെഴുതാനാണ് ഇവിടെ തന്നേക്കുന്നത്. പടയണിയിലെ ഭൈരവിക്കോരത്തിന്റെ സ്വാധീനം, കാക്കാരിശ് നാടകത്തിന്റെ സ്വാധീനം, കാട്ടാളന്റെ അടങ്ങാത്ത രോഷത്തിന്റെ ആവിഷ്കാരം, മാജിക്കൽ റിയലിസത്തിന്റെ സ്വാധീനം. അപ്പൊ നമുക്ക് ഏറ്റവും കറക്റ്റ് എന്ന് തോന്നുന്ന ഉത്തരം എന്ന് പറയുന്നത് പടയണിയിലെ ഭൈരവിക്കോരത്തിന്റെ സ്വാധീനവും അതുപോലെ തന്നെ കാട്ടാളന്റെ അടങ്ങാത്ത രോഷത്തിന്റെ ആവിഷ്കാരവുമാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 2. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ കുട്ടികൾ നേടുന്ന സ്വന്തത്തെ പ്രതീകാത്മകമായി ആവിഷ്കരിക്കുന്ന സൂചനകൾ എടുത്തെഴുതുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. കാർജിനിയിൽ നിന്നും പലായനം ചെയ്ത കുടുംബം, അമ്മയുടെ അക്കേരത്തിൽ നിന്നും സ്വതന്ത്രമായ വർണ്ണ മത്സ്യങ്ങൾ, വെള്ളത്തെ സ്പർശിക്കുന്നിടത്ത് സ്വർണ്ണ വരവുള്ള അലുമിനിയം വെള്ളം, ആകാശത്ത് സ്വന്തം ചിറകൾ വളർത്തി പറന്ന വീട്ടുപകരണങ്ങൾ. ഇതിൽ ശരിയെന്ന് പറയുന്നത് അമ്മയുടെ അക്കേരത്തിൽ നിന്നും സ്വതന്ത്രമായ വർണ്ണ മത്സ്യങ്ങൾ, അതുപോലെ ആകാശത്ത് സ്വന്തം ചിറകൾ വളർത്തി പറന്ന വീട്ടുപകരണങ്ങൾ, ഇതാണ് നമുക്ക് ശരിയായിട്ട് പറയാവുന്ന ഉത്തരങ്ങൾ. അടുത്തത്, ആട്ടക്കഥയിലെ ശ്ലോകങ്ങൾ ഉപയോഗിക്കുന്നത് എന്തെല്ലാമെന്ന് സൂചനകളെന്ന് തിരഞ്ഞെടുത്തു. ആട്ടക്കഥയിൽ ശ്ലോകങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനെല്ലാമെന്ന് സൂചനയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ് ഇത് തന്നേക്കുന്നത്. കഥാപാത്ര സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നതിന്, അതുപോലെ മേളക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന്, 2 പദങ്ങൾക്കിടയിലെ കലാപരമായ വികാസം സൂചിപ്പിക്കുന്നതിന്, കഥാപരമായ വികാസം സൂചിപ്പിക്കുന്നതിന്, അതുപോലെ നാന്ദി ഈശ്വരസ്തുതി തുടങ്ങിയവ അവതരിപ്പിക്കുന്നതിന്. അതിന് ശരിയെന്ന് പറയുന്നത് 2 പദങ്ങൾക്കിടയിലെ കഥാപരമായ വികാസം സൂചിപ്പിക്കുന്നതിന്, അതുപോലെ നാന്ദി ഈശ്വരസ്തുതി തുടങ്ങിയവ അവതരിപ്പിക്കുന്നതിന്, അതാണ് അതിന്റെ ശരിയായ ഉത്തരങ്ങൾ. അടുത്ത ചോദ്യം, 4. എന്ന് പറയുന്നത് അഗ്നിവർണന്റെ കാലുകൾ കാണുന്ന തനത് നാടക സവിശേഷതകൾ എടുത്തെഴുതുക എന്നുള്ളതാണ് നമുക്ക് 4 ചോയ്സ് തന്നിരിക്കുന്നത്. താളനിമിത്തമായ സംഭാഷണങ്ങൾ, ലോകധർമ്മിയായ അഭിനയ രീതി, പാട്ടും ആട്ടവും കൊട്ടും ചേർന്ന അവതരണ രീതി, അതുപോലെ മൈലോഡ്രാമയുടെ അമിത സ്വാധീനം. നമുക്ക് അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് പാട്ടും ആട്ടവും കൊട്ടും ചേർന്ന അവതരണ രീതി, മൈലോഡ്രാമയുടെ അമിത സ്വാധീനം. അടുത്ത ചോദ്യം, എവിടെ പോയിന്റെ കിടാങ്ങൾ കുട്ടികൾക്ക് അരുതാത്തത് സംഭവിച്ചത് കാട്ടാളിന് തോന്നാനുള്ള കാരണങ്ങൾ സൂചന നിന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഇവിടെ തന്നേക്കുന്നത്. തളിരെല്ലുകൾ കരിയുന്ന മണം നാടികളിൽ നിറയുന്നു, അതുപോലെ കറുകപ്പുൽ തുമ്പത്ത് അമ്പിളി കണമെഴുതി പാടുന്നു, സൂര്യന് നിഴലായി അമ്പിളി വളരുന്നു, മലരുരികിലേക്കും നിറം ദിക്കുകളിൽ നിറയുന്നു. അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് തളിരെല്ലുകൾ കരിയുന്ന മണം നാടികളിൽ നിറയുന്നു, അതുപോലെ മലരുരികിലേക്കും നിറം ദിക്കുകളിൽ നിറയുന്നു. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സൂചനകൾ നമുക്ക് ഉത്തരം തന്നിട്ടുള്ളതെന്ന് എടുത്തെഴുതാനുള്ള ചോദ്യങ്ങൾ. അതുപോലെ നമുക്ക് ഇനി അടുത്ത വരാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് വായിച്ചു പോവാം. മാധ്യമങ്ങളിലെ ഭാഷാരീതിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. തെറ്റിദ്ധാരണയ്ക്ക് പഴുതില്ലാത്ത വിധം വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം, അതിശക്തിയുടെ അസ്താവലംബം ഉണ്ടായിരിക്കണം, ബഹുജനങ്ങളെ ഹരം കൊള്ളിക്കുന്നതാവണം, ഒരേ സന്ദേശം അർത്ഥത്തിന് ഏറ്റക്കുറച്ച് കൂടാതെ പരമാവധി പേരിലെത്തിക്കണം. ഇവിടെ നമുക്ക് ശരിയെന്ന് പറയുന്നത് തെറ്റിദ്ധാരണയ്ക്ക് പഴുതില്ലാത്ത വിധം വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം, അതുപോലെ ഒരേ സന്ദേശം അർത്ഥത്തിന് ഏറ്റക്കുറച്ച് കൂടാതെ പരമാവധി പേരിലെത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത്, അഗ്നിവർണന്റെ കാലുകൾ എന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഏതെങ്കിലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇവിടെ അഗ്നിവർണന്റെ കാലുകൾ എന്ന നാടകം, അത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ചോദ്യം നമുക്ക് ഒഴിവാക്കാം. നേരത്തെ പാർട്ടി പറഞ്ഞ ചോദ്യമാണിത്. ഗൗളി ജന്മം എന്ന കഥയിലെ വിമർശന വിധേയമാവുന്ന കാര്യങ്ങൾ വേർതിരിച്ചെഴുതാനാണ്
ഇവിടെ ഉത്തരം തന്നിരിക്കുന്നത് എഴുത്തുകാരുടെ അഹങ്കാരം, അതുപോലെ സംഗീത രംഗത്തെ ആത്മാർത്ഥമില്ലായ്മ, രാഷ്ട്രീയ രംഗത്തെ അഴിമതി, ഡോക്ടർമാരുടെ ഈഗോ. ഇതിൽ നമുക്ക് ശരി ഉത്തരം എന്ന് പറയുന്നത് എഴുത്തുകാരുടെ അഹങ്കാരം അതുപോലെ ഡോക്ടർമാരുടെ ഈഗോയുമാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ഉത്തരമായി പറയാവുന്നത്. അടുത്തത് തിരസ്കൃതനായാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കലാമണ്ഡലം ഹൈദരലിയുടെ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ചില ജീവിത സന്ദർഭങ്ങൾ പദത്തിൽ എന്ന പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി കുറിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ച് തന്നിട്ടില്ലാത്ത ചോദ്യങ്ങളാണ്, നമുക്ക് അല്ലാതെ ഉത്തരം കണ്ടെത്തി എഴുതേണ്ടതാണ്. അത് ആ ഭാഗം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ചുവടെ പറയുന്ന എഴുത്തുകാരിൽ ആട്ടക്കഥ സാഹിത്യവുമായി ബന്ധമില്ലാത്തവർ ആരൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഉണ്ണായിവാര്യർ, കലാമണ്ഡലം ഹൈദരലി, ഇരയിമ്മൻ തമ്പി, കാവാലം നാരായണപ്പള്ളി. നമുക്ക് ചേരുന്ന ഉത്തരം എന്ന് പറയുന്നത് കലാമണ്ഡലം ഹൈദരലി, കാവാലം നാരായണപ്പള്ളിക്കലുമാണ് അതിന് ചേരാത്ത ഉത്തരമായി വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, ശകുന്തള ദുഷ്യന്തനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് വ്യക്തമാക്കുന്ന ഈരടികൾ ഏവ? ഇവിടെ തന്നിരിക്കുന്നത് മേദിനിയിലും അന്തരീക്ഷ തിങ്കലും ഭേദമെന്നിയെ നടന്നിടാം എന്നെനിക്കിടോ, അതുപോലെ സത്യധർമാതി വെടിഞ്ഞീടിന് പുരുഷന് കൃത്തനം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. അടുത്തത് മേരുവും കടുവുമുള്ള ഉള്ള അന്തരമുണ്ട് നമ്മിൽ, സാജ്ഞരെല്ലട്ടും ഓർത്തോളാം ദാത്രീശ ഭവാൻ. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ചെയ്യില്ല. അതിൻ്റെ ഏറ്റവും യോജിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടേ ജന്മം, ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ചേരുന്നതെന്ന് പറയുന്നത് മേദിനിയിലും പുരരന്തരീക്ഷത്തെങ്കിലും ഭേദമെന്നിയെ നടന്നിടാം എന്നെനിക്കടോ, അതുപോലെ മേരുവും കടുകുമുള്ള അന്തരമുണ്ട് നമ്മിൽ, സാജ്ഞരെല്ലൊട്ടും ഓർത്തോളം ദാത്രീശ ഭവാൻ എന്ന് പറയുന്ന അതാണ് നമുക്ക് ഏറ്റവും യോജിക്കുന്നത്. അതുപോലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാക്കാശിപ്പാട്ടിനെ ആകർഷകമാക്കുന്ന രണ്ട് സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സംഗീതാത്മകത, ആഖ്യാനാത്മകത, നാടോടിത്തം, കഠിനപര ബാഹുല്യം. ഇവിടെ ശരിയായിട്ട് മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്, സംഗീതാത്മകത, ആഖ്യാനാത്മകത, നാടോടിത്തം, ഇത്രയും അതിന് ചേർന്ന് വരുന്ന ഉത്തരങ്ങളാണ്. അടുത്ത ചോദ്യം സംഗീതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാപ്പയുടെ ഈണം കേൾക്കുന്നു. കലാമണ്ഡലം ഹൈദരലിയുടെ ഈ വാക്കുകൾ തെളിയുന്നവ എന്തൊക്കെയാണെന്നാണ്. പാട്ടുകാരനായ ബാപ്പയുമായുള്ള ഹൃദയബന്ധം, പാട്ടുകാരനായി മാറുന്നതിനുള്ള തടസ്സം, കുട്ടിക്കാലത്തെ നഷ്ടങ്ങൾ നിസ്സാരമെന്ന ധാരണ, കുട്ടിക്കാലത്ത് തന്നെ ബാപ്പ നഷ്ടപ്പെട്ട ദുഃഖം. അത് നമുക്ക് ഏറ്റവും ശരിയെന്ന് പറയുന്നത് പാട്ടുകാരനായ ബാപ്പയുമായുള്ള ഹൃദയബന്ധം, അതുപോലെ കുട്ടിക്കാലത്ത് തന്നെ ബാപ്പ നഷ്ടപ്പെട്ട ദുഃഖവുമാണ് നമുക്ക് അതിന് ശരിയായി വരുന്നത്. വെളിച്ചത്തിന് പിന്നിൽ ചതിവുണ്ടെന്ന് ദിവാകരൻ മനസ്സിലാക്കിയതിനെ ശരിവെക്കുന്ന രണ്ട് പ്രസ്താവനകൾ എടുത്തെഴുതാനാണ് ഒന്ന് നാലെണ്ണം തന്നിരിക്കുന്നത്. വെളിച്ചം വ്യക്തത തരുന്നു, വെളിച്ചം അവ്യക്തം ഉണ്ടാക്കുന്നു, വെളിച്ചത്തെ വിശ്വസിക്കാം, വെളിച്ചം എല്ലാത്തിനും ഒരേ ഛായ നൽകുന്നു. അല്ല, നമുക്ക് ചേരുന്നതെന്ന് പറയുന്നത് വെളിച്ചം അവ്യക്തം ഉണ്ടാക്കുന്നു, വെളിച്ചം എല്ലാത്തിനും ഒരേ ഛായ നൽകുന്നു എന്നതാണ് അവിടെ ശരിയായി വരുന്ന ഉത്തരം. അടുത്തത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന എഴുത്തുകാരന് യോജിക്കുന്നവ പട്ടികപ്പെടുത്തുക. ഇവിടെ മാജിക്കൽ റിയലിസം, റൊമാൻറ്റിസം, നൊബേൽ സമ്മാനം, ചലച്ചിത്ര സംവിധായകൻ, ഏകാന്തയുടെ 100 വർഷങ്ങൾ, ഗാബോ. അതിൽ നമുക്ക് ശരിയായിട്ടുള്ളത് മാജിക്കൽ റിയലിസം, അതുപോലെ ഏകാന്തയുടെ 100 വർഷങ്ങൾ, ഗാബോ. അതും ശരിയായിട്ട് വരുന്ന ഉത്തരമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് പുലിക്കോട്ടിൽ ഹൈദർ മലയാളിക്ക് വലിയ പ്രാധാന്യം നൽകി എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങൾ കണ്ടെത്തിയതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് 4 ചോയ്സിലോട് തന്നിരിക്കുന്നത് സ്വന്തം മനിൽ നിന്ന് പ്രമേയം കണ്ടെത്തിയതിനാൽ, നിഷ്കള സ്ത്രീകളുടെ ദൗർബല്യത്തെ പെരുപ്പിച്ചു കാട്ടിയതിനാൽ, മറുനാടൻ വിഷയങ്ങളെ മലയാളത്തിലാക്കിയതിനാൽ, നാട്ടുമൊഴിക്ക് പ്രാധാന്യം നൽകിയതിനാൽ. അതിന് ശരിയായി വരുന്ന ഉത്തരം എന്ന് പറയുന്നത് സ്വന്തം മനിന്ന് പ്രമേയം കണ്ടെത്തിയതിനാൽ, അതുപോലെ തന്നെ നാട്ടുമൊഴിക്ക് പ്രാധാന്യം നൽകിയതിന്, അതാണ് അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 മാർക്കിന്റെ ചോദ്യം പരീക്ഷിക്കുകയാണ് പരിശോധിക്കുകയാണെങ്കിൽ
നല്ലതായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും എന്ന ആശയത്തിന് യോജിച്ചവ എടുത്ത് എഴുതാനാണ്. അതിൽ നാല് ചോയ്സ് എന്ന് നമുക്കിവിടെ തന്നിരിക്കുന്നത്, ആന ശുദ്ധജലത്തിൽ കുളിച്ചാൽ തൃപ്തിയടയും, കണ്ണാടി കണ്ടാലും വിരൂപന്മാർ സന്തോഷിക്കും, അരേനം പാലും വെള്ളവും കലർന്നതെന്ന് പാൽ മാത്രം കുടിക്കും, അതുപോലെ സജ്ജനങ്ങൾ കുറ്റമുള്ളവരെയും നിന്ദിക്കുകയില്ല. ശരിയെന്ന് പറയുന്നത് അരേനം പാലും വെള്ളവും കലർന്നതെന്ന് പാൽ മാത്രം കുടിക്കും, അതുപോലെ സജ്ജനങ്ങൾ കുറ്റമുള്ളവരെയും നിന്ദിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പുലിക്കോട്ട് രാജയുടെ കവിതയുടെ സവിശേഷതകളായി വരുന്ന സൂചന എന്തെല്ലാമാണ്? അതിൽ നാല് ചോയ്സ് തന്നിരിക്കുന്നത്, നാട്ടുകാർക്ക് പ്രാധാന്യം നൽകി, ഭക്തിയാണ് ജനങ്ങളെ പ്രചോദിപ്പിച്ചിരുന്നത്, മതേതരമായ ഇതിവൃത്തങ്ങൾ തിരഞ്ഞെടുത്തു, വാമൊഴി ഭാഷാകൃതികളിൽ നിന്ന് ഒഴിവാക്കി. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് പ്രാധാന്യം നൽകി, അതുപോലെ തന്നെ മതേതരമായ ഇതിവൃത്തങ്ങൾ തിരഞ്ഞെടുത്തു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഗൗളി ജന്മം എന്ന കഥയിലെ സന്ദർശ കഥയുടെ സവിശേഷമായി വരുന്ന രണ്ട് പ്രസ്താവനകൾ എഴുതുക എന്നുള്ളതാണ്. അവിടെ തന്നിരിക്കുന്ന ചോയ്സ് എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നു, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നു, അതുപോലെ നിർദ്ദയമായി സംസാരിക്കുന്നു, ശുഭാപ്തി വിശ്വാസം വളർത്തുന്നു. അത് ശരിയെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നു, അതുപോലെ നിർദ്ദയമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടെത്തിയ ഉത്തരം. അടുത്ത ചോദ്യം, അഗ്നിമണ്ഡന്റെ കാലുകളെന്ന നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആശയവാസത്തിന് കാരണമായവ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നാല് ചോയ്സ് തന്നിരിക്കുന്നത്, അധികാരത്തിന്റെ ജീർണത, ജാതീയമായ വിവേചനം, ഭരണത്തിലെ ഉപജാപക വൃന്ദം, കച്ചവട ലോകത്തിന്റെ കടന്നുകയറ്റം. ശരിയെന്ന് പറയുന്നത് അധികാരത്തിന്റെ ജീർണത, അതുപോലെ ഭരണത്തിലെ ഉപജാപക വൃന്ദം എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിൽ വ്യത്യസ്തമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് അതിന്റെ നാല് ചോയ്സ് തന്നിരിക്കുന്നത്. വാർത്തകൾ എഡിറ്റ് ചെയ്തത് മാത്രം അവതരിപ്പിക്കുന്നു, വാർത്തകൾ എഡിറ്റ് ചെയ്ത് മാത്രം അവതരിപ്പിക്കുന്നു, നിരീക്ഷണം ലഭിക്കാത്തവർക്കും വാർത്ത പ്രസിദ്ധീകരിക്കാം, അഭിപ്രായങ്ങൾ തത്സമയം അവതരിപ്പിക്കാൻ കഴിയില്ല, വാർത്തകൾ ഉത്ഭവിക്കുന്നിടത്ത് നിന്ന് തന്നെ പൊതുസമൂഹത്തിൽ എത്തിക്കാം. ഏറ്റവും ശരിയെന്ന് പറയുന്നത് ശിക്ഷണം ലഭിക്കാത്തവർക്കും വാർത്ത പ്രസിദ്ധീകരിക്കാം, അതുപോലെ വാർത്തകൾ ഉത്ഭവിക്കുന്നിടത്ത് നിന്ന് തന്നെ പൊതുസമൂഹത്തിൽ എത്തിക്കാം എന്നുള്ളതാണ്. പിന്നെ അടുത്ത രണ്ട് മാർക്കിന്റെ ചോദ്യം നോക്കാം, കിരാതത്തിലെ കാട്ടാളന്റെ തീവ്രദുഃഖത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ എടുത്തെഴുതുക. അമ്പിളിക്കളം എഴുതി പാടിയ രാവുകൾ, കണ്ണിൽ നിന്ന് ഊറിയടർന്ന നിർത്തുള്ളി, ഈറൻ മുടി കോതിയ സന്ധ്യകൾ, കരളിൽ നുറുങ്ങിയ നട്ടല്. ഇതില് ഏറ്റവും ശരിയെന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് ഊറിയടർന്ന നിർത്തുള്ളി, അതുപോലെ കരളിൽ നുറുങ്ങിയ നട്ടല് എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം. അടുത്തത്, കണ്ണാടി കാൺമോളവും തന്നെ മുഖവും നന്നെന്ന് നിരൂപിക്കും എത്രയും നിരൂപണ. ഈ വാക്കുകളിലെ വാക്കിലൂടെ ശകുന്തള സൂചിപ്പിക്കുന്നത് എന്തെല്ലാമാണ്? നാല് ചോയ്സ് നയിക്കുന്നത്, കണ്ണാടി കാണാത്ത വിരൂപന്മാർ സുന്ദരമാണെന്ന് സ്വയം വിചാരിക്കാറുണ്ട്, കണ്ണാടി നോക്കിയാൽ സുന്ദരന്മാർക്ക് വിരൂപമാണെന്ന് തോന്നും, ദുഷ്യന്തന് ശാരീരിക വൈരൂപ്യമുണ്ട്, ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെ കുറിച്ച് അറിവില്ല. അപ്പൊ രണ്ട് ഉത്തരം എന്ന് പറയുന്നത് ശരിയായത് കണ്ണാടി കാണാത്ത നിരൂപകർ സുന്ദരന്മാരാണ് സ്വയം വിചാരിക്കാറുണ്ട്, അടുത്തത് ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെ കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അടുത്തത്, എടുത്തെന്നാലതും കുറ്റം എടുത്തെന്നാലതും കുറ്റം എടുക്കാഞ്ഞാലതും കുറ്റം കൊടുത്തെന്നാലതും കുറ്റം കൊടുക്കാഞ്ഞാലതും കുറ്റം. ഈ വരികൾ കാണുന്ന കാവ്യ സവിശേഷത തിരഞ്ഞെടുത്തുക. അപ്പൊ നമുക്ക് താളം, സാരോപദേശം, ഭക്തിരസം, അതുപോലെ ശബ്ദഭംഗി തന്നിട്ടുണ്ട്. അതിൽ ശരിയെന്ന് പറഞ്ഞാൽ താളവും ശബ്ദഭംഗിയാണ്. അതുപോലെ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ഫീച്ചറിന് ചേരുന്ന പ്രസ്താവന താഴെ പറയുന്ന എടുത്തെഴുതാനുള്ളതാണ്. നാല് ചോയ്സ് എന്നുള്ളത്, വികാരഭരിതമായ വിവരണം, വസ്തുതാവിരുദ്ധമായ വിവരണം, ക്രിക്കറ്റ് നിയമങ്ങളുടെ വിസ്തൃത വിവരണം, ആകർഷകമായ തലക്കെട്ട്. ശരിയെന്ന് പറയുന്നത് വികാരഭരിതമായ വിവരണം ആകർഷകമായ തലക്കെട്ടുമാണ്. അടുത്ത, തനത് നാടകത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നത് എന്തെല്ലാമാണ്? സംഭാഷണങ്ങൾ പ്രാധാന്യമില്ല, കേരളീയ കലയിൽ നിന്ന് ശൈലികൾ സ്വീകരിക്കുന്നു, അതുപോലെ തുറന്ന രംഗവേദി ഉപയോഗിക്കുകയില്ല,
പാട്ടും കൊട്ടും ആട്ടവും ചേർന്ന് അവതരണ രീതി ഏതാണ് ശരിയെന്ന് വെച്ചാൽ രണ്ടെണ്ണം എന്ന് പറയുന്നത് കേരളീയ കലയിൽ നിന്ന് ശൈലികൾ സ്വീകരിക്കുന്നു. പാട്ടും കൊട്ടും ആട്ടവും ചേർന്ന് അവതരണ രീതിയാണ് അതിന് ചേരുന്ന ശരിയായ ഉത്തരം. അടുത്ത നമുക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യം വേണ്ടെന്ന് നോക്കാം. മലയാളം ക്ലാസ്സിൽ നിന്ന് ശാസ്ത്രജ്ഞനായ എ സി ജി സുദർശൻ ഉൾക്കൊണ്ട രണ്ട് പ്രധാന നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ചോദിച്ചു വന്നിരിക്കുന്നത്. ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകുന്ന വലിയ അറിവ്, കവിത രചിക്കാനുള്ള പരിശീലനം, ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനം, വേഷത്തെക്കുറിച്ചുള്ള ചിന്ത. ശരിയെന്ന് പറയുന്നത് ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകുന്ന വലിയ അറിവാണ്. അടുത്തത് ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളുള്ള പ്രചോദനവുമാണ്. അടുത്ത ചോദ്യം, ശകുന്തളയെ അധിക്ഷേപിക്കാനേ ദുഷ്യന്തം പറയുന്ന വാക്കുകൾ. നാല് ചോയ്സ് എന്ന് പറയുന്നത് മത്തേഫം പാംസു സ്നാനം കൊണ്ട് സന്തോഷിക്കുന്നു, കോകില നാരി പോലെ പരഭൃത, നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, നാരികൾക്ക് ധാർഷ്ട്യമുണ്ട്. ശരിയെന്ന് പറയുന്നത് കോകില നാരി പോലെ പരഭൃത, നാരികൾക്ക് ധാർഷ്ട്യമുണ്ട് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഗബ്രിയൽ ഗാർബിയ മാർക്കസ് എഴുത്താനുമായി ബന്ധപ്പെടുത്താവുന്ന രണ്ട് പ്രസ്താവനകൾ. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ വെയ്റ്റിംഗ് ഫോർ ഗോദോ രചിച്ചു, സർ റിയലിസ്റ്റിക് രചനാ സംഗീതം ഉപയോഗിച്ചു, അതുപോലെ നോബൽ സമ്മാന ജേതാവ്. ശരിയെന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ്, നോബൽ സമ്മാന ജേതാവാണ്. അടുത്ത ഉത്തരം ചോദ്യം, കിരാതവൃത്തം എന്ന കവിതയിലെ രണ്ട് ദൃശ്യമങ്ങൾ തിരഞ്ഞെടുത്തെഴുതാനാണ്. അതുപോലെ കാട്ടാറിന്റെ തരിവളകിലുക്കം, കറുകപ്പുൽ തുമ്പത്തെ അമ്പളിയുടെ കൈയെടുത്ത് കളമെടുത്ത്, അതിൽ നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ, കാറ്റിന്റെ ചിലങ്കൾ. ശരിയെന്ന് പറയുന്നത് കറുകപ്പുൽ തുമ്പത്തെ അമ്പളിയുടെ കളമെടുത്തും നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളനും നമുക്കവിടെ പറയാവുന്ന ഉത്തരവെന്ന് പറയുന്നത്. അതുപോലെ വാങ്കടയുടെ ഹൃദയത്തുടിപ്പുഴുന്ന ശീർഷകമായി യോജിച്ചിരുന്ന രണ്ട് പ്രസ്താവനകൾ. ഒന്ന് ചോയ്സ് വന്നേക്കുന്നത് പത്രത്തിലെ മുഖപ്രസംഗം, കഥാപാത്ര നിരൂപണം, സ്പോർട്സ് ഫീച്ചർ, ക്രിക്കറ്റിൽ നിന്നുള്ള സച്ചിന്റെ വിടവാങ്ങൽ. ശരി ഉത്തരം എന്നുള്ളത് സ്പോർട്സ് ഫീച്ചറും ക്രിക്കറ്റിൽ നിന്നുള്ള സച്ചിന്റെ വിടവാങ്ങലുമാണ്. നമുക്ക് അടുത്ത നോക്കാം. കിരാതൃത്വം എന്ന കവിതയിൽ കണ്ടെത്താവുന്ന രണ്ട് ആശയ സൂചന എഴുതാനാണ്. ചൂഷണത്തിൽ അധിഷ്ഠിതമായ നാഗരികത, അതുപോലെ നാഗരിക ജീവിതത്തിന്റെ ആസ്വാദ്യത, ആവാസ വ്യവസ്ഥയ്ക്കുമുള്ള അധിനിവേശം, വ്യവസായവൽക്കരണത്തിന്റെ ഗുണങ്ങൾ. ഇതിൽ നമുക്ക് ഏറ്റവും ചേരുന്നത് ചൂഷണത്തിൽ അധിഷ്ഠിതമായ നാഗരികത, അതുപോലെ ആവാസ വ്യവസ്ഥയ്ക്കുമേലുള്ള അധിനിവേശം. അടുത്ത ശകുന്തലയുടെ വാക്കുകളിൽ നിന്ന് ദുഷ്യന്തൻ എന്ന കഥാപാത്രം യോജിക്കുന്ന രണ്ട് പ്രസ്താവനകൾ കണ്ടെത്താനാണ് ഇവിടെ നാരായണൻ തന്നിരിക്കുന്നത്. കടുകിൻമണി മാത്രമുള്ള പരദോഷം കാണുന്നയാൾ, പ്രജാവത്സലൻ, സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാൾ, അതുപോലെ സാരജ്ഞൻ എന്നുള്ളതാണ്. അതിൽ നമുക്ക് ശരിയെന്ന് പറയുന്നത് സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാളും കടുകിൻമണി മാത്രമുള്ള പരദോഷം കാണുന്നയാളുമാണ് ശരിയായ ഉത്തരം. അടുത്ത താഴെ തന്നിരിക്കുന്ന സൂചന നിന്ന് കാക്കാരശ്ശി നാടകത്തിന് അനുയോജ്യമായ തിരഞ്ഞെടുത്ത് എഴുതാനാണ് നാല് ചോയ്സ് എന്ന് പറയുന്നത്. സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കുന്നില്ല, സംഗീതം, നൃത്തം, അഭിനയം എന്നിവയ്ക്ക് പ്രാധാന്യം, നാടോടി നാടക ഗാനശാഖയിൽപ്പെടുന്നു, സ്ത്രീ കഥാപാത്രങ്ങൾ കടന്നു വരുന്നില്ല. ശരിയെന്ന് പറയുന്നത് സംഗീതം, നൃത്തം, അഭിനയം എന്നിവയ്ക്ക് പ്രാധാന്യം, നാടോടി നാടക ഗാനശാഖയിൽപ്പെടുന്നു. അടുത്ത ചോദ്യം, പുലിക്കോട്ടിൽ ഹൈദരുടെ കൃതികൾക്ക് അനുയോജ്യമായ കണ്ടെത്താനാണ് നാല് ചോയ്സ് തന്നിട്ടുള്ളത്. ഗാർഹിക പ്രശ്നങ്ങൾ കടന്നു വരുന്നില്ല, ഏറനാടൻ ഭാഷയുടെ സാന്നിധ്യം, സ്ത്രീ പങ്കാളിത്തം, സ്ത്രീ പക്ഷപാതിത്വം, അറബി നാടുകളിലെ കഥകൾ മാത്രം സ്വീകരിച്ചു. അത് ശരിയെന്ന് പറയുന്നത് ഏറനാടൻ ഭാഷയുടെ സാന്നിധ്യം, സ്ത്രീ പക്ഷപാതിത്വം. അടുത്തത് കലാമുള്ള ഇതിലെ കലാജീവിതവുമായി ബന്ധപ്പെട്ട് വെച്ച രണ്ട് പ്രസ്താവന എടുത്തെഴുതാനാണ്. അത് ഒന്ന് ജയസിദ്ധിയും സാധനയും ആ കലാവിനെ രൂപപ്പെടുത്തി, രണ്ടാമത് ചോയ്സ് സമുദായത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് കലാപഠനം നടത്തി, മൂന്നാമത്തെ പ്രതിബിംബങ്ങളെ തരണം ചെയ്യാൻ കല സഹായിച്ചു, നാല് ഇതര മാസ്റ്റർ സഹായം നിശ്ചയിച്ചു. അത് ശരിയെന്ന് പറയുന്നത് ജന്മസിദ്ധിയും സാധനയും ആ കലാകാരനെ രൂപപ്പെടുത്തി, പ്രതിബിംബങ്ങളെ തരണം ചെയ്യാൻ കല സഹായിച്ചു. അപ്പോഴും നമുക്ക് രണ്ട് മാർക്കുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതൊന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം തന്നേക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യത്തിൽ നിന്നുള്ള ഉത്തരം നമ്മൾ പരമാവധി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക. നമുക്ക് ബാക്കി പിന്നെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ഇതിപ്പോ നമുക്ക് ചോയ്സ് തന്നിട്ട് അതിൽ നിന്ന് എടുത്തെഴുതാനാണ്. അത് നമുക്ക് പ്രയാസം അതിൽ തന്നെ ഉള്ളതുകൊണ്ട് എഴുതാം. ഇനി നമുക്ക് രണ്ട് മാർക്കിന്റെ തന്നെ
ഉത്തരങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ട് ടുവിലോട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഉപയോഗപ്പെടുത്തുക. മലയാളം ലാംഗ്വേജ് ഇംഗ്ലീഷ് പരീക്ഷ അല്പം പ്രയാസമാണ്. അതുപോലെ നമുക്ക് മലയാളം കുഴപ്പിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ പാഠഭാഗം നന്നായിട്ട് വായിച്ചു വയ്ക്കുക മാത്രമാണ് അതിന് പരിഹാരം. പാഠഭാഗത്തിൽ ഒരു വരിയൊക്കെ നമുക്ക് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിച്ചു കൊണ്ടോ അങ്ങനെയൊക്കെ സംശയങ്ങൾ വരാൻ നിങ്ങൾക്ക് നന്നായിട്ട് തയ്യാറാകുക. അപ്പോൾ ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകരിച്ചെന്ന് ഇരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗം നമുക്ക് ഉടനെ പ്രസിദ്ധീകരിക്കാം. ഓക്കെ, ബൈ.